ദുൽഖറിൻ്റെ നായികയായി സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ നായികയാണ് ഗൗതമി നായർ. തുടർന്ന് ലാൽ ജോസിൻ്റെ ഡയമണ്ട് നെക്ലസ് ഉൾപ്പെടെ പല ചിത്രങ്ങളിലും താരം അഭിനയിച്ചു. ഫഹദ് നായകനായ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പ്രതികരണമായിരുന്നു താരത്തിന് ലഭിച്ചത്. കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച് ഗൗതമി പിന്നീട് വിവാഹിതയായ ശേഷം സിനിമാ രംഗത്ത് നിന്നും വിട പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. എന്നാൽ അഭിനയത്തിൽ അല്ലെന്നു മാത്രം, സംവിധായികയുടെ റോളിലാണ് നടി തിരിച്ചെത്തുന്നത്. കുറച്ച് സിനിമകൾ മാത്രമേ ഗൗതമി ചെയ്തിട്ടുള്ളൂ എങ്കിലും എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തത ഉള്ളവയായിരുന്നു. സെക്കൻഡ് ഷോയുടെ സംവിധായകനായ ശ്രീനാഥ് രാജേന്ദ്രനെയാണ് ഗൗതമി വിവാഹം കഴിച്ചത്. 2017 ഗൗതമിയുടെ സ്വദേശമായ ആലപ്പുഴയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. കൂതറ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും ശ്രീനാഥ് തന്നെയായിരുന്നു. ശ്രീനാഥ് രാജേന്ദ്രനെ വിവാഹം ചെയ്ത ഗൗതമി കഴിഞ്ഞ വർഷമാണ് അഭിനയ ലോകത്തു നിന്നും വിട പറഞ്ഞത്. നടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചിത്രം സംവിധാനം ചെയ്ത് നടി സിനിമയിലേക്ക് വീണ്ടും എത്തുന്നത്. ഭർത്താവിൻ്റെ പാത പിന്തുടർന്നാണ് നടി എത്തുന്നു എന്നാണ് വിവരം. സണ്ണി വെയിൻ, അനൂപ് മേനോൻ, ദുർഗാകൃഷ്ണൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സൈജു കുറുപ്പ് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. കെ എസ് അരവിന്ദ്, ഡാനിയേൽ, സായുജ് നായർ എന്നിവരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നത്. മോഹൻലാൽ, സണ്ണി വെയിൻ, ഭരത്, ടൊവിനോ തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കൂതറയിലും ഗൗതമി ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു. ചാപ്റ്റേഴ്സ്, ക്യാമ്പസ് ഡയറി എന്നീ സിനിമകളും ഗൗതമിയുടേതായ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.